വെൽക്കം ബാക്ക് ടു ഓൾ. ആർ സി സി എന്ന പാഠഭാഗത്തെ 30-ാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടി ബീമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർ സി സി ഫ്ലോറുകളും സ്ലാബുകളും റൂഫ് സ്ലാബുകളും ബീമുമായി ഒരുപോലെ മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് ടി ബീം ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ടി ബീം? അതൊരു സ്പെഷ്യൽ ടൈപ്പ് ബീമാണ്. ഈ ആർ സി സി ഫ്ലോറുകളും അതേപോലെ തന്നെ റൂഫ് സ്ലാബ്, മേൽക്കൂരയിലുള്ള സ്ലാബും അതേപോലെ തറയിലുള്ള ഫ്ലോറുകളും അത് എന്ത് ചെയ്യുക, ബീമുമായിട്ട് മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് ടി ബീം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെ സ്റ്റിറപ്പും ബെൻഡ് ബാറുകളും എന്ത് ചെയ്യും, സ്ലാബ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അപ്പം ആ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനോ സ്ലാബും ബീമിനോടൊപ്പം ഒരുപോലെ ലോഡ് എടുക്കും. അതുകൊണ്ട് തന്നെ മൊമെൻറ്റിങ് റെസിസ്റ്റൻസ്, അതായത് മൊമെൻറ്റിനെ എതിർക്കാനുള്ള കഴിവ്, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ബീം കൂടും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ടി ബീം എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സി സി ഫ്ലോറുകളോ അല്ലെങ്കിൽ റൂഫ് സ്ലാബോ ബീമുമായി ഒരുമിച്ച് മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് ടി ബീം ഉണ്ടാവുന്നത്. മാത്രമല്ല അതിൽ സ്റ്റിറപ്പും ബെൻഡ് ബാറുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്ലാബുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗവും ബീമുമായിട്ട് ഒരുമിച്ച് ലോഡ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബീമിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി എന്താണ് ടി ബീം? The slab cast integrally with the beam is called flange of beam, and the part of beam projected below the slab or flange is known as web of beam. ഇതാണ് ടി ബീമിൻ്റെ ഡെഫിനിഷൻ. അതായത് നമ്മൾ പറഞ്ഞു സ്ലാബും ബീമും ഇൻറ്റഗ്രായിട്ട് മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതിൽ ടി ബീം ആകുമ്പോൾ ഞാനത് വരയ്ക്കാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതിൽ ഇങ്ങനെയാണ് ഒരു ടി ബീം ഉണ്ടാവുക. അതിൽ ഈ പോർഷനാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്, അത് സ്ലാബ് പോർഷനാണ് സ്ലാബ് അല്ലേ. ഇത് ബീമാണ്, അത് വെബാണ് കേട്ടോ, അതിന് വെബ്. അപ്പോൾ ഈ സ്ലാബും ബീമും മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൽ സ്ലാബ് പോർഷനാണ് ഫ്ലാഞ്ച്, ബീം പോർഷനാണ് വെബ്. ഓക്കെ, ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ്, ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മുകളിൽ ബെൻഡിങ് മൊമെൻറ്റ് വരുമ്പം എപ്പോഴും സാഗിങ് ആണ്. സാഗിങ് എന്ന് പറഞ്ഞാൽ ആ ബീം താഴത്തോട്ട് ഇങ്ങനെ ഈ ഷേപ്പിലാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്ലാബ് ഫോമിങ് ദ ഫ്ലാഞ്ച് ഓഫ് ടി ബീം ഈ സബ്ജക്റ്റ് ടു കംപ്രഷൻ ഓൾ അലോങ് ദ സ്പാൻ ഓഫ് ബീം. ഓക്കെ, അതായത് എന്താ പറയുന്നത് ഇവിടെ, നമ്മളിപ്പം ബീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ടി ബീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്ലാബുണ്ട് ബീമുണ്ട്. അപ്പോൾ ആ ബീമിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഉള്ളതെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എപ്പോഴും സാഗിങ് ആയിരിക്കും ആ ലെങ്ത് മൊത്തം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ടി ബീമിൻ്റെ ഫ്ലാഞ്ച് പോർഷൻ എന്ത് ചെയ്യും, ആ സ്പാൻ മൊത്തം എന്തായിട്ട് ആക്ട് ചെയ്യും, കംപ്രഷൻ ആക്ട് ചെയ്യും ത്രൂ ഔട്ട് ദ സ്പാൻ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ബീമാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാൻ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീമാണെങ്കിൽ മിഡ് സ്പാനിൽ മാത്രമായിരിക്കും സാഗിങ് ഉണ്ടാവുക. പിന്നെ ഈ സപ്പോർട്ടുകളിൽ എന്തായിരിക്കും, ഹോഗിങ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടെ പറയാം, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് വരുമ്പോൾ ത്രൂ ഔട്ട് ലെങ്ത് ആ ബീം സാഗ് ചെയ്തു പോവും. അതുകൊണ്ട് തന്നെ ആ ടി ബീം എപ്പോഴും എന്തായിരിക്കും, കംപ്രഷൻ ആയിരിക്കും സബ്ജക്റ്റ് ചെയ്യുക. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ബീമാണെങ്കിൽ നടുവിൽ സാഗിങ്ങും സപ്പോർട്ടിൽ ഹോഗിങ്ങുമാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലാബ് പോർഷൻ ഓഫ് ടി ബീം സീറോ ബെൻഡിങ് മൊമെൻറ്റ് ഉള്ള ഭാഗത്തായിരിക്കും കംപ്രഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും ആലോചിച്ച് വയ്ക്കാം.
അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. ഓക്കെ, ഇതാണ് ടി ബീമിൻ്റെ, ഇതൊരു ടി ബീമാണ് അല്ലേ, പക്ഷെ നിങ്ങൾക്ക് കാണാം ഇതൊരു എൽ ബീമാണ്. ഓക്കെ, ഇത് മെയിൻ ബീമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് മെയിൻ ബീമാണ്. ഇത് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ബീമുകളാണ് ഈ കാണുന്നതൊക്കെ, ട്രാൻസ്വേഴ്സ് ബീം എന്നൊക്കെ പറയാറുണ്ട്. ഇത് അതിൻ്റെ സെക്ഷനാണ്, അതായത് ഇവിടെ ടി ബീമിൻ്റെ മൊത്തമായിട്ട് അറേഞ്ച് ചെയ്താണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, അതിൽ ഫ്ലാഞ്ച് ഉണ്ട്, വെബ് ഉണ്ട്. ഇനി വിഡ്ത് ഓഫ് ബീമ്, വിഡ്ത് ഓഫ് വെബ് അത് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ബ്രെഡ്ത് ഓഫ് ബീം പ്രൊജക്റ്റിംഗ് ബിലോ ദ സ്ലാബ്. അതായത് സ്ലാബിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന ബീമിൻ്റെ ഭാഗം, സ്ലാബിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന ബീമിൻ്റെ വീതിയാണ് വിഡ്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻ്റ് ആയിരിക്കും, ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ താങ്ങാനുള്ള കഴിവ് ഇതിനുണ്ടായിരിക്കണം, ഈ ബീമിനുണ്ടായിരിക്കണം. മാത്രമല്ല ബാറുകളൊക്കെ സൂറ്റബിളായിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി ഓവറോൾ ഡെപ്ത് ഓഫ് ബീം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സ്പാനും അതേപോലെ തന്നെ അതിലനുഭവപ്പെടുന്ന ലോഡിങ്ങിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സ്പാനിൻ്റെ 1/12 to 1/15 ആയിരിക്കും. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 1/15 to 1/20 ഓഫ് ദ സ്പാനാണ്, അത് ലൈറ്റ് ലോഡാണ് വരുന്നതെങ്കിൽ. ഇനിയിപ്പോൾ മീഡിയം ലോഡാണെങ്കിലും 1/12 to 1/12 മുതൽ 1/15 ആണ് മീഡിയം ലോഡ് വരികയാണെങ്കിൽ വരിക. ഇനിയിപ്പോൾ ഹെവി ലോഡാണെങ്കിൽ 1/10 to 1/12 ഓഫ് സ്പാനാണ് അതിൻ്റെ ഓവറോൾ ഡെപ്ത് വരിക. ഇതൊന്നും മനസ്സിലാക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ടി ബീമ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിന് ടെൻഷൻ ഭാഗത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഏരിയ ഓഫ് സ്റ്റീൽ. ഇതാണ് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, പിന്നെ വെബിൻ്റെ വീതിയാണ് ഈ കാണുന്നത്. ഇത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്, ടോപ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. താങ്ക് യു.